Hello friends, welcome to Counting Cars. Counting Cars like ellarkum swagathamundu. Nammal innu parichayapadanamoru ningal ende backil kaanuna ee oru vaahanam aanu. Appo ee oru vaahanathine korchu pratheekada, korchu alla korchu adhigam pratheekadal undu. Pratheekada veramalla idinde aa oru body quality um pinne extra fittings um pinne oru vaadu paisa mudakkittu ee vaahanam ennallengil idu magna ennana option aanu. Pakshe asta aakittundu. Nammal Hyundai da grand item asta da ella features um ee vaahanathil undu. Including avanku aa oru 360 degree camera ariyanathu included aanu. പിന്നെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എക്സ്ട്രാ ആയിട്ട് ചെയ്തേക്കണ അതിൻ്റെ അലോയ് വീൽസ് നല്ലോണം കാണാൻ പറ്റും. സെറാമിക് പ്രോയിൽ ചെയ്തേക്കണ ഒറിജിനൽ സെറാമിക് കോട്ടിംഗ് വിത്ത് വാറണ്ടി ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ സെറാമിക് കോട്ട് ചെയ്തേക്കുന്ന വാഹനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ക്രോമിയം ലൈനിങ്ങും ഇവിടെ ഹാൻഡിൽസും നോക്കാം. ക്രോമിയം ആ ഒരു ഹാൻഡിൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അലോയ്സ് നോക്കാം വേണ്ടോ. നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന നീറ്റ് അടിക്കുന്ന മൾട്ടി സ്പോക്സ് അലോയ്സ് നമുക്ക് കാണാൻ പറ്റും. ബാക്ക് സൈഡിലേക്ക് വരാം. ഇവിടെ നോക്കുമ്പോൾ ആസ്റ്റയുടെ ബാജിങ് ഇവിടെ ആഡ് ചെയ്ത് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്തുകൊണ്ടാണ് ഇവിടെ റിയർ വൈപ്പർ ഇല്ലാത്ത നോക്കും. പക്ഷേ ആ ഒരു ചെറിയൊരു ഒരു സംഭവം അത് നമുക്ക് ഇതിനകത്ത് ഒരു പോരായ്മയായിട്ട് പറയാനുള്ളൂ. പക്ഷേ എല്ലാവർക്കും ഒരു ആസ്റ്റയിനകത്ത് റിയർ വൈപ്പർ വരും. പക്ഷേ ഇതൊരു മാഗ്ന വാഹനം, എല്ലാവിധ ഫീച്ചേഴ്സും ടോപ്പ് എൻഡ് ആക്കിയിട്ട് ആസ്റ്റ ആക്കി എടുത്തേക്കുന്ന വാഹനമാണ്. അതെല്ലാവരും നോട്ട് ചെയ്തേക്കാം കേട്ടോ. ഇനി നമുക്ക് സൈഡ് പോർഷനിലേക്ക് വരാം. ഇവിടെ വരുമ്പോൾ ഒറിജിനൽ ഗ്രാൻഡ് ഐറ്റൻ്റെ ആ ഒരു ഡോർ വൈസേഴ്സ് വരുന്നുണ്ട്. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ കോർണർ മിറേഴ്സ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഈ വാഹനം നേരത്തെ പറഞ്ഞു സെറാമിക് ചെയ്തുകൊണ്ട് എല്ലാവിധ പുലിമയും ഈ വാഹനത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ മാത്രമല്ല ഇതിനകത്ത് 180 ഡിഗ്രി ക്യാമറ വന്നിട്ടുണ്ട്. 180 360 ഡിഗ്രി ക്യാമറ വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ സോണിയുടെ 23,000 രൂപയുടെ ആ ഒരു സെറ്റും കൂടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടി ഞാൻ കാണിച്ചു തന്നേക്കാം കേട്ടോ. സെറ്റ് വന്നിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങളാണ് നമുക്ക് ഇതിൻ്റെ എക്സ്റ്റീരിയറിൽ പറയാനുള്ളത്. നല്ല വെയിലാണ് കേട്ടോ, ഞാൻ വേർക്കുണ്ട്, ക്ഷമിക്കുക. അപ്പോൾ ഈ ഒരു വാഹനം നമുക്കൊന്ന് ഫുൾ നോക്കിയേക്കാം. അതിനുശേഷം ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സും അതേപോലെ തന്നെ എക്സ്റ്റീരിയറും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് വിശദമായിട്ടൊന്ന് പഠിച്ചേക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ടയറിലേക്ക് പോകാം. ടയർ കണ്ടീഷൻ കാര്യങ്ങൾ എന്താണ് അവസ്ഥ നോക്കാം. ടയറിൻ്റെ ഗ്രിപ്പ് നോക്കാം കേട്ടോ. നല്ല ഗ്രിപ്പ് ടയേഴ്സ് വരുന്നുണ്ട്. ബോഡിയുടെ ബോണറ്റ് നോക്കാം. ബോണറ്റ് നല്ല രീതിയിൽ നല്ല പൊടിക്ക് പോലും സ്ക്രാച്ച് ഇല്ലാതെ വെൽ മെയിൻറ്റെയിൻഡ് അടിക്കുന്ന ബോണറ്റാണത്. ലോവർ പോർഷനിലേക്ക് വരാം. ഇവിടെ നോക്കുമ്പോൾ ഒരു എയർ വെൻറ്റ് നോക്കാം. ഫ്രണ്ട് ബമ്പേഴ്സ് നോക്കാം. പക്ക ക്വാളിറ്റി ഇരിക്കണം ഫ്രണ്ട് ബമ്പേഴ്സ്. അതേപോലെ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് വരാമെങ്കിൽ ഹെഡ്ലൈറ്റൊക്കെ ശരിക്കും പറഞ്ഞാൽ ഷോറൂം കണ്ടീഷനിലിരിക്കുകയാണ്. ഒരു പൊടിക്ക് പോലും സ്ക്രാച്ച് നമുക്കവിടെ കിട്ടുന്നില്ല. സൈഡിലേക്ക് വരാം. സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ വീൽ ആർച്ച് നോക്കാം കേട്ടോ. നല്ല കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു പൊട്ടിക്ക് പോലും സ്ക്രാച്ച് നമുക്ക് കിട്ടുന്നില്ല. നല്ല ഗ്രിപ്പുള്ള ടയേഴ്സ്, അതേപോലെ അലോയ്സിലൊന്നും സ്ക്രാച്ച് കാണുന്നില്ല. രണ്ട് ഡോർ നോക്കാം. രണ്ട് ഡോറും ഇവിടെ പക്ക കണ്ടീഷനിലേക്ക് രണ്ട് ഡോർസാണ് കിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഡോർ ഗാർഡ് വന്നിട്ടുണ്ട്. നാല് ഡോർസിന് വന്നിട്ടുണ്ട്. ബാക്ക് സൈഡിലേക്ക് വരാം. ഇവിടുത്തെ വീൽ ആർച്ച് നോക്കാം കേട്ടോ. ഇവിടെയും സെയിം കണ്ടീഷൻ തന്നെ. ടയറിൽ അല്പം ഗ്രിപ്പ് ഫ്രണ്ടിനേക്കാളും കുറവാണ്. അലോയ്സ് പക്ക കണ്ടീഷനിലിരിക്കുന്ന അലോയ്സ്. ബാക്ക് സൈഡിലേക്ക് വരാം. ഇവിടെ നോക്കുമ്പോൾ ഗ്ലാസ്സൊക്കെ ഫൈനായിട്ടിരിക്കുന്നു. ലോവർ പോർഷനിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് നാല് സെൻസേഴ്സ് വരുന്നുണ്ട്. ബമ്പേഴ്സൊക്കെ പക്ക കണ്ടീഷനിലേക്കുള്ള ബമ്പേഴ്സ് നമുക്കിവിടെ കാണാം. റൈറ്റ് സൈഡിലേക്ക് വരാം. രണ്ട് ഡോർ നോക്കാം. രണ്ട് കണ്ടീഷൻ ഡോർസാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പൊടിക്ക് പോലും സ്ക്രാച്ചോ ഒരു ഡെൻഡോ ഒന്നും നമുക്കിവിടെ കിട്ടുന്നില്ല. നമുക്ക് ഇൻറ്റീരിയേഴ്സ് നോക്കാം. ഡോർ ഓപ്പൺ ചെയ്യണം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ നാല് പവർ വിൻഡോസിൻ്റെ കൺട്രോൾ ബട്ടൺ, ഓ ആർ എം കൺട്രോളും ലോക്ക് അൺലോക്കിൻ്റെ ബട്ടൺ കിട്ടുന്നുണ്ട്. ഇൻറ്റീരിയർ ഭാഗം വിശദമായിട്ട് നോക്കുമ്പോൾ ഇവിടെ സീറ്റ്സൊക്കെ നോക്കാം കേട്ടോ. നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിരിക്കുന്ന ഒരു സീറ്റ് നമുക്കിവിടെ കാണാം. ഇനി ഇൻറ്റീരിയറിലേക്ക് വരാം. ഞാൻ ജസ്റ്റ് ഇതാണ് കീ വന്നേക്കണേ. ഒന്ന് പവർ ഓൺ ചെയ്യാം. പവർ ഓൺ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ കിലോമീറ്റേഴ്സ് ഫസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. 33,822 കിലോമീറ്റർ മാത്രമേ വാഹനം കവർ ചെയ്തിട്ടുള്ളൂ. വേറെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ആ ഒരു മ്യൂസിക് സിസ്റ്റം ഉണ്ടോ. സോണിയുടെ 23,000 രൂപ ചിലവുള്ള മ്യൂസിക് സിസ്റ്റമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എ സി ഒക്കെ ചില്ലിങ് എ സിയാണ്. അതിന് എടുത്തു പറയേണ്ട ആവശ്യമില്ല. 33,000 കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ളൂ. ലോവർ പോർഷനിലേക്ക് വരുമ്പോൾ ഇവിടെ USB പോർട്ടും അതേപോലെ തന്നെ ചാർജിങ് പോർട്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഡാഷ്ബോർഡ് നോക്കാം. എയർ ബാഗ് സപ്പോർട്ടുണ്ട്. ഇവിടെയും നമുക്ക് എയർ ബാഗ് സപ്പോർട്ടുണ്ട്. സ്റ്റിയറിംഗ് എടുക്കാം. മാഗ്ന ആണെങ്കിലും നമുക്കെന്താ ആസ്റ്റയിൽ കിട്ടുന്ന എല്ലാവിധ ആ ഒരു കൺട്രോൾസ് നമുക്ക് കിട്ടുന്നുണ്ട്.
വോളിയം കൺട്രോൾ ഉണ്ട്, മോഡ് ചേഞ്ചിങ് ഉണ്ട്, റീസെറ്റ്, ട്രിപ്പ് എല്ലാം നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്ക് ലോവർ പോർഷനിലേക്ക് പോവാം. ഇവിടെ മാറ്റൊക്കെ പക്ക ക്വാളിറ്റി തന്നിരിക്കണം മാറ്റ്സ്. ഡോർസ് നോക്കാം, ഡോർസ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കും. ഡോറ് ഇവിടെ പവർ വിൻഡോസിൻ്റെ ബട്ടൺ വരുന്നുണ്ട്. സീറ്റിൻ്റെ ക്വാളിറ്റി നോക്കാം കേട്ടോ, നല്ല മെറ്റീരിയൽ കൊണ്ട് ചെയ്തേക്കുന്ന സീറ്റ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ സീറ്റ്സ് നോക്കാം, ഈ സീറ്റും പക്ക കണ്ടീഷൻ തന്നിരിക്കുന്ന ആ ഒരു സീറ്റ്സ് നമുക്ക് കാണാം. റൂഫ് നോക്കുമ്പോൾ റൂഫും യാതൊരു രീതിയിലുള്ള അഴുക്കോ കാര്യങ്ങളോ നമുക്കിവിടെ കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റിയോട് നോക്കിയേക്കാം കേട്ടോ. സ്റ്റീരിയോൻ്റെ പക്ക ഫുൾ എച്ച് ഡി ഡിസ്പ്ലേ വന്നേക്കണേ, നല്ല ഒരു എന്താ പറയുക സൂപ്പർ ഡിസ്പ്ലേ എന്ന് നമുക്കിവിടെ പറയാം. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് എക്സിറ്റ് അടിക്കാം, അതിന് ശേഷം ഇതിൻ്റെ പാസഞ്ചർ സൈഡിലേക്ക് ഒന്ന് പോയേക്കാം. ഡോർ ഓപ്പൺ ചെയ്യണം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇവിടെയും പവർ വിൻഡോസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻ്റീരിയർ ഭാഗം വിശദമായിട്ട് നോക്കാം. ഇവിടെ സീറ്റ് കാണാം, ഡിറ്റാച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു ഹെഡ് റെസ്റ്റ് നമുക്ക് കൂടെ കാണാം. മിഡിലിൽ നമുക്ക് റിയർ എ സി വെൻ്റ് വരുന്നുണ്ട്. ലെഗ് റൂം നോക്കാം, ലെഗ് റൂമും ന്യായ മോഡൽ ലെഗും കിട്ടുന്നുണ്ട്. പാസൽ ട്രേ ഒക്കെ നീറ്റായിട്ട് ഇരിക്കുന്നു. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം കേട്ടോ, നല്ല ഭംഗിയിൽ തന്നെ നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ഒരു ഗ്രാൻഡ് ആയിട്ടാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ബോണറ്റും അതേപോലെ ബൂട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തേക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഗ്രാൻഡ് ആയിട്ടിൻ്റെ എൻജിൻ ഭാഗം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു ഡീസൽ ഓപ്ഷൻ വന്നേക്കുന്ന വാഹനമാണ്. അപ്പോൾ നമ്മൾ സാധാരണ പെട്രോൾ ഓപ്ഷനിൽ കണ്ടേക്കുന്ന ഗ്രാൻഡ് ആയിട്ടിനേക്കാളും എഞ്ചിനിലുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കാണാം. അത്യാവശ്യം ബൾക്കിയാണ്. പിന്നെ ഇതിൻ്റെ എഡ്ജസ് നോക്കാം, പേസ്റ്റിംഗ് കാര്യങ്ങളും നോക്കാം. ആക്സിഡൻറ്റുള്ള സംഭവങ്ങളൊന്നും നമുക്കിവിടെ കിട്ടുന്നില്ല. ആപ്പറോണൊക്കെ പെർഫെക്റ്റ് ആണ്. അതേപോലെ എഡ്ജസ് നോക്കാം കേട്ടോ, നല്ല വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന വാഹനം. ഇവിടെയും അഡ്ജസ്റ്റ് നോക്കാം, ആപ്പോളും കാര്യങ്ങളൊക്കെ നോക്കാം. ബാറ്ററിക്ക് പുതിയ ബാറ്ററിയാണ്, എക്സൈഡിൻ്റെ പുതിയ ബാറ്ററിയാണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തേക്കണേ. അതേപോലെ ലിഡിൻ്റെയും കൂടി ഞാൻ കാണിച്ചു നോക്കാം. ഇവിടെയൊക്കെ നമുക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ എൻജിൻ ഭാഗത്ത് നമുക്ക് കാണിക്കാനുള്ളത്. പിന്നെ ഇതിൻ്റെ ലീക്കേജ് കണ്ടി ഇവിടെ സ്പോട്ട് ചെയ്യാം. ക്യാമറ വളരെ സ്ലോയിലാണ് പോകുന്നത്. വീഡിയോ ഒന്ന് പോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വിശദമായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ എൻജിൻ ഭാഗം. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ടിലേക്ക് പോകാം, ബൂട്ടിലെന്താണ് അവസ്ഥ നോക്കാം. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഗ്യാനായിട്ടിൻ്റെ ബൂട്ട് സ്പേസ്. ബൂട്ട് സ്പേസിലേക്ക് വരുമ്പോൾ കേട്ടോ, ഒരു അഴുക്കോ പൊടിയോ ഒന്നും നമുക്കിവിടെ കിട്ടുന്നില്ല. പക്കയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ഒരു വാഹനമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ സ്പെയർ വീൽ നോക്കാം. സ്പെയർ വീലും പൊട്ടിക്കൊരു ഗ്രിപ്പ് കുറവുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. സ്പെയർ വീലിൻ്റെ റൂം നോക്കാം. വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് ഒരു പൊടിക്ക് പോലും പാച്ചും സംഭവങ്ങളും നമുക്ക് കിട്ടുന്നില്ല. ഓക്കെ, അതേപോലെ എഡ്ജസ് നോക്കാം. എഡ്ജസ്റ്റിൽ എന്തെങ്കിലും പാച്ച് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടിരിക്കണം ആ ഒരു എഡ്ജസ് ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർസ്. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഗ്രാൻഡ് ഐ10 ഡീസൽ ഓപ്ഷനിൽ വന്നേക്കുന്ന വാഹനം 24 കിലോമീറ്റർ മൈലേജ് ഷുവർ ഷോർട്ടായിട്ട് കിട്ടുന്ന ഒരു വാഹനമാണ് ഈ ഒരു ഗ്രാൻഡ് ഐ10. അപ്പോൾ അറിയാം, ഇന്നത്തെ നമ്മുടെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയൊക്കെ പൈസ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഫ്രഷ് വാഹനം, ഫ്രഷ് എന്ന് നമുക്ക് പറയാം, കാരണം വെറും 33,000 കിലോമീറ്റർ ഓടിക്കുന്ന സിംഗിൾ ഓണർ വാഹനം വിത്ത് ഷോറൂം സർവീസ് ബാക്കപ്പും കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ്. പിന്നെ ഫുൾ ഓപ്ഷൻ ആക്കേണ്ടി വാഹനം പറയേണ്ട ആവശ്യമില്ല. 360° ക്യാം ഉണ്ട്, അലോയ് വീൽസ് ആഡ് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ടിൽ രണ്ട് പുത്തൻ ടയേഴ്സ് കിടക്കുന്നുണ്ട്, പുത്തൻ ബാറ്ററി ഉണ്ട്, അതേപോലെ 23,000 രൂപയുടെ സോണിയുടെ മ്യൂസിക് സിസ്റ്റം വന്നിട്ടുണ്ട്, ടച്ച് സ്ക്രീൻ. അതേപോലെ തന്നെ എല്ലാവിധ ഫീച്ചേഴ്സ് ഈ വാഹനത്തിനകത്തുണ്ട്. റിയർ എ സി വെൻ്റ് ഉണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾ, ഇങ്ങനത്തെ എല്ലാ സാധനവും ലോഡറായിട്ടുള്ള വാഹനമാണ്. അപ്പോൾ പിന്നെ സെറാമിക് പ്രോയിൽ സെറാമിക് കോട്ടിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ചൊരു പൈസ കൂടുതൽ നമുക്ക് ചോദിക്കാവുന്നതാണ് അല്ലേ. പിന്നെ ഇത് കസ്റ്റമറിനെ കയറിയുള്ള വാഹനം കേട്ടോ, ഡീലറോ അല്ലോ ഒന്നുമില്ല, ഡയറക്റ്റ് കസ്റ്റമറിനായിരിക്കും നിങ്ങൾ കോൺടാക്ട് ചെയ്യണം. കസ്റ്റമർ നമ്പർ ആയിരിക്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റിലേക്ക് പോവാം. റേറ്റിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട്, ക്ലിക്ക് ചെയ്തൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് എല്ലാം അതിൽ കൂടി വരുന്നതാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ്, കസ്റ്റമർ ആസ്കിംഗ് പ്രൈസ് 5,25,000 രൂപയാണ്. ഡീസൽ വാഹനമാണ്, മാഗ്ന ആസ്റ്റാക്കിയേക്കുന്ന വാഹനമാണ്, ഫുൾ ഓപ്ഷൻ വാഹനം എന്ന് നമുക്ക് പറയാം. അപ്പോൾ 5,25,000 രൂപ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഡിസ്ക്രിപ്ഷൻ നമ്പറുണ്ട്, നിങ്ങൾ നേരിട്ട് തന്നെ ഡീൽ ചെയ്തേക്കാം, കസ്റ്റമറായിട്ട് സംസാരിച്ചേക്കാം. ലോൺ വേണമെങ്കിൽ ലോൺ എന്നെ വിളിക്കാവുന്നതാണ്, ലോൺ നമുക്ക് ചെയ്തു തരാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഗ്രാൻഡ് ഐ10ൻ്റെ വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങൾ അയപ്പോഴുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.